നമസ്കാരം. എ ആർ കെ ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോകൾ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് 1196 ചിങ്ങം 1 മുതൽ 1 വർഷത്തേക്കുള്ള പുതുവർഷ ഫലങ്ങൾ 27 നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. 17 ചിങ്ങമാസം 1-ാം തീയതിയാണ്. അന്ന് തുടങ്ങി വരുന്ന 1 വർഷക്കാലം 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു കാലമായിരിക്കും ഈ വരാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതമൊക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ വരുന്ന 1 വർഷക്കാലം. വീട്, വസ്തു, വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊക്കെ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ്. ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം, അതുപോലെ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുക, ഇതെല്ലാം സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി നടക്കുന്ന ഒരു സമയമാണ്. അടുത്ത ബന്ധുക്കളും ഒക്കെ ആയിട്ട് ചെറിയ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ 1 വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. സാമ്പത്തികമായിട്ടൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ വരുന്ന 1 വർഷക്കാലം അശ്വതി നക്ഷത്രക്കാർക്ക്. പാരമ്പര്യ സ്വത്തൊക്കെ കൈവന്നു ചേരാനുള്ള ഒരു യോഗവും ഈ 1 വർഷക്കാലയളവിൽ അശ്വതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ബിസിനസ്സുകാരായ അശ്വതി നക്ഷത്രക്കാർക്കും വളരെ ഉയർച്ചയുടെ ഒരു കാലമായിരിക്കും. നല്ല നേട്ടങ്ങളൊക്കെ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അനുകൂലമായ 1 വർഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 1 വർഷ കാലയളവ്. പുതുതായിട്ട് എന്ത് തുടങ്ങിയാലും അത് നല്ല വിജയം കൈവരിക്കുന്നതായിരിക്കും. പൊതുവെ അനുകൂലമായിട്ടുള്ള 1 വർഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 1 വർഷ കാലയളവ്. ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് ഈ വരുന്ന 1 വർഷ കാലയളവ്. ജോലിയിലൊക്കെ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ട ഒരു കാലമാണ്. ഈ ഒരു കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിൽ കൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായിട്ടൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന 1 വർഷം തന്നെയാണ്. പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള 1 കാലമാണ്. ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയും ബിസിനസ്സിൽ നിന്നൊക്കെ നല്ല ലാഭവുമൊക്കെ പ്രതീക്ഷിക്കാവുന്ന 1 വർഷം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ 1 വർഷ കാലയളവ്. കുറേ കാലമായി വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം ആഗ്രഹിച്ച രീതിയിൽ നടക്കുന്ന 1 വർഷമായിരിക്കും. ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകാനുള്ള 1 യോഗവും കാണുന്നുണ്ട്. കേസുകൾ, തർക്കങ്ങൾ ഇതിലൊക്കെ ഒരു വിജയം ഈ 1 വർഷ കാലയളവിൽ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തൊഴിൽപരമായിട്ടും നല്ല ഉയർച്ച ഉണ്ടാകുന്ന 1 സമയമാണ്. ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലി ലഭിക്കുക, ജോലിയിൽ ഒരു പ്രമോഷനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കാനുള്ള 1 യോഗവും ഈ 1 വർഷ കാലയളവിൽ കാണുന്നുണ്ട്. വിദ്യാർത്ഥികളായ ഭരണി നക്ഷത്രക്കാരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട 1 കാലയളവാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കുറച്ച് അശ്രദ്ധയും മടിയും ഒക്കെ ഉണ്ടാകുന്ന 1 സമയമാണ്. അതുകൊണ്ട് പഠനത്തിലൊക്കെ കുറച്ച് അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 1 സമയം കൂടിയാണ് ഈ 1 വർഷക്കാലയളവ്. പൊതുവെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന, ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്ന 1 വർഷമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഈ 1 വർഷം. കാർത്തിക നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള 1 സമയമാണ്. പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ആ ജോലി ലഭിക്കുന്നതായിരിക്കും. വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് നടക്കുന്ന 1 വർഷമായിരിക്കും. കലാകാരന്മാരായ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ അനുകൂലമായിട്ടുള്ള 1 കാലമാണ്.
വിവാഹമൊക്കെ അന്വേഷിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് അത് നടക്കാനുള്ള യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. ബിസിനസ്സൊക്കെ നല്ല നേട്ടം കൈവരിക്കുന്ന ഒരു സമയമായിരിക്കും. ബിസിനസ്സിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വാഹനം ഒക്കെ വാങ്ങാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. എന്നാൽ വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളായ കാർത്തിക നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വസ്തു വാങ്ങാനും വീട് വെക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള യോഗം ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലയളവിൽ ഉണ്ടാവുക. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എങ്കിൽ തന്നെയും അവർക്ക് ഈ ഒരു നവംബർ മാസത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുക. നവംബർ മാസം വരെ ചെറിയ ചില തടസ്സങ്ങളും വിഷമങ്ങളുമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം കാലം വളരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ടൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ വിവാഹം കഴിഞ്ഞ് കുറേ കാലമായി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിൻ്റെ ഒരു കാലവും കൂടിയാണ്. അതുപോലെ അടുത്ത ബന്ധുക്കളുമായിട്ടും മിത്രങ്ങളുമായിട്ടുമൊക്കെ സംസാരിക്കുമ്പോഴേ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാനും അവരുമായിട്ട് ചെറിയ ചില വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. വിവാഹം ഒക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ചെറിയ ചില തടസ്സങ്ങളും മറ്റും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സുകാരായ രോഹിണി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിലൊക്കെ നല്ല നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വരുന്ന നവംബറിന് ശേഷമുള്ള ആ ഒരു കാലയളവ്. അതുപോലെ ഉയർന്ന ജോലിയിലൊക്കെ പ്രവേശിക്കാനും ജോലിയിൽ തന്നെ നല്ല പ്രമോഷനുകളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലയളവ്. പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ ചെലുത്തുകയാണ് എങ്കിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലയളവ്. മകരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലങ്ങളായിരിക്കും ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാവുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള യോഗമുണ്ട്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കും. എന്നാൽ ഈ ജോലി ഒക്കെ ലഭിക്കുമെങ്കിലും അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു തടസ്സങ്ങൾ ഉണ്ടാവുകയും ആ ജോലിയിൽ നിന്ന് കുറച്ച് വിഷമതകളൊക്കെ നേരിടേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ടൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാലമാണ്. ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ ചെറിയ മനോവിഷമങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. ചെറിയ ചില രോഗങ്ങളൊക്കെ കുടുംബാംഗങ്ങൾക്കുണ്ടാവുക, പ്രത്യേകിച്ച് മാതാവിന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവുക, അമ്മയെ കൊണ്ട് കുറച്ച് സാമ്പത്തിക നഷ്ടമുണ്ടാകുക. അതുപോലെ തന്നെ മകരം നക്ഷത്രക്കാർക്ക് ചില ചെറിയ അപകടങ്ങൾ ഉണ്ടാവുക, ചില വീഴ്ചകൾ ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ ജീവിതത്തിൽ ചെലുത്തേണ്ടതാണ്. അതുപോലെ അടുത്ത ബന്ധുക്കളും മിത്രങ്ങളുമൊക്കെ ആയിട്ട് ചില തർക്കങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തർക്കങ്ങളുണ്ടായി അടുത്ത ബന്ധുക്കളുമൊക്കെ ആയിട്ട് ഒരു അകൽച്ചയിലൊക്കെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലയളവിൽ മകരം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്തുന്നത് കൊണ്ട് ഈ ഒരവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകാൻ അതൊരു നിമിത്തമാകുന്നതായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല. ചെറിയ ചില രോഗങ്ങളും കുടുംബത്തിലെ ഒരു മനസ്സമാധാനക്കുറവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് ഈ വരാൻ പോകുന്നത്.
എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പഠനത്തിലൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷക്കാലയളവാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതായത് വരവും ചെലവും ഒക്കെ ഏകദേശം തുല്യമായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ്. ചെറിയ ചില വീഴ്ചകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സമയമാണ്. ചെറിയ ചില നഷ്ടങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇടപാടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുണർന്നം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് ഉള്ള ഒരു വർഷമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷക്കാലയളവാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷക്കാലയളവാണ് പുണർന്നം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വീട് വാഹനം ഒക്കെ സ്വന്തമായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുന്ന ഒരു വർഷമാണ്. ബിസിനസ്സുകാരായ പുണർന്നം നക്ഷത്രക്കാര് ബിസിനസ്സിൽ കുറച്ച് അധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. നമ്മൾ ബിസിനസ്സിൽ വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതുമൂലം കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. പുതിയ ജോലിയൊക്കെ തേടുന്ന ആളുകൾക്ക് ആഗ്രഹിച്ച രീതിയിൽ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു വർഷ കാലയളവാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സാമ്പത്തികമായിട്ട് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും സാമ്പത്തിക നഷ്ടങ്ങളൊന്നുമില്ലാത്ത ഒരു വർഷമായിരിക്കും പുണർന്നം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലയളവ്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് നടത്തുകയാണ് എങ്കിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് പുണർന്നം നക്ഷത്രക്കാർക്ക് ഈ വരാൻ പോകുന്ന ഒരു വർഷ കാലയളവ്. പൂയം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ഇഷ്ടവിഷയത്തിന് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ പുതിയ ജോലിയൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. ജോലിയിൽ തന്നെ പ്രമോഷനൊക്കെ തേടുന്ന ആളുകൾക്ക് അതും ഈ ഒരു വർഷ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലയളവ്. സാമ്പത്തികമായിട്ട് കുറച്ച് ചെലവുകളൊക്കെ കൂടാനുള്ള സാധ്യത ഉള്ളത് കാരണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വർഷ കാലയളവാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് അതിനുള്ള യോഗം ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. അതുപോലെ പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. മാതാപിതാക്കളെ കൊണ്ടൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാലയളവാണ്. കുറേ കാലമായി വിവാഹത്തിനൊക്കെ ശ്രമിച്ചിട്ട് അതിന് തടസ്സം നേരിടുന്ന ആളുകൾക്ക് ആ തടസ്സമൊക്കെ മാറി ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വിവാഹമൊക്കെ നടക്കുന്നതിനുള്ള യോഗവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. ബിസിനസ്സുകാരായ പൂയം നക്ഷത്രക്കാർക്കും ബിസിനസ്സിൽ നിന്ന് നല്ല നേട്ടങ്ങളും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അനുയോജ്യമായിട്ടുള്ള ഒരു കാലം കൂടിയാണ്. പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷ കാലയളവ്. ആയില്യം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വർഷ കാലയളവ്. പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജോലി ലഭിക്കുന്നതായിരിക്കും. നിലവിലുള്ള ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. പ്രമോഷനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ജോലിയിൽ നിന്ന് ഉയർച്ചയും നല്ല നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ വീട് വാഹനം ഇവയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷ കാലയളവ്. അതുപോലെ തന്നെ അവിചാരിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അതായത് നമ്മൾ വിചാരിച്ചിരിക്കാത്ത നേട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷ കാലയളവാണ്. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാനുള്ള യോഗവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. പ്രണയ വിവാഹത്തിനൊക്കെയുള്ള യോഗം ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്.
കലാകാരന്മാരായ ആയില്യം നക്ഷത്രക്കാർക്കും വളരെയധികം ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷക്കാലയളവാണ് ഈ വരാൻ പോകുന്നത്. അവരെ വിചാരിച്ച രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലയളവിൽ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. വിവാഹം കഴിഞ്ഞ് വളരെ കാലമായി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്കും സന്താന സൗഭാഗ്യത്തിന്റെ ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷക്കാലയളവ്. സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് വളരെ അധികം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൊതുവെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ആഗ്രഹ സഫലീകരണം നടക്കുന്ന ഒരു വർഷക്കാലയളവാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരാൻ പോകുന്നത്. മകം നക്ഷത്രക്കാർക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ ഒരു വർഷക്കാലം ഉണ്ടാവുക. ജോലിയൊക്കെ തേടുന്ന മകം നക്ഷത്രക്കാർക്ക് അത് ലഭിക്കുന്നതായിരിക്കും. ജോലിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ് പരമായിട്ടും നല്ല ലാഭങ്ങളും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ്. എന്നാൽ മകം നക്ഷത്രക്കാർ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും വരവ് ചിലവുകൾ വളരെ തുല്യമായ രീതിയിൽ പോകുന്ന ഒരു വർഷമായിരിക്കും. സാമ്പത്തികമായിട്ട് വളരെ വലിയ നേട്ടങ്ങളോ എന്നാൽ വലിയ നഷ്ടങ്ങളോ ഇല്ലാത്ത ഒരു വർഷമായിരിക്കും മകം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നല്ല നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ ചെറിയ ചില തടസ്സങ്ങളും ദമ്പതികൾ തമ്മിൽ ചെറിയ ചില അസ്വാരസ്യങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. പുതിയ വീട് വാങ്ങുവാനും അത് നിർമ്മിക്കുവാനും ഒക്കെയുള്ള ഒരു യോഗം ഈ ഒരു വർഷക്കാലയളവിൽ മകം നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഈ ഒരു വർഷക്കാലയളവിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു വർഷമല്ല ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലം. കുറച്ച് ധനനഷ്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. കുറച്ച് രോഗദുരിതങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതിയിലൊക്കെ കുറച്ച് മോശാവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ കുറച്ച് വിഷമതകളൊക്കെ ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. ജോലി ലഭിക്കുമെങ്കിലും ആ ജോലിയിൽ നിന്ന് തടസ്സങ്ങളും വിഷമങ്ങളുമൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല. പഠനത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും അലസതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പഠന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന ആളുകൾക്ക് അതിനെ ചെറിയ തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ നേരിടാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു കാലമാണ് ഈ ഒരു വർഷക്കാലയളവ്. ഈശ്വര ഭജനമൊക്കെ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വർഷക്കാലയളവാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ വരാൻ പോകുന്ന ഒരു വർഷം. ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് എങ്കിലും ഗുണഫലങ്ങൾ വളരെ കൂടുതലുള്ള ഒരു വർഷമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എന്നാൽ വിവാഹ കാര്യങ്ങളിലൊക്കെ ചെറിയ ചില തടസ്സങ്ങൾ നേരിടാനുള്ള യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. പുതിയ വീട്, വസ്തു, വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലം ഉത്തരം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ വലിയ മെച്ചം ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ നഷ്ടങ്ങൾ ഇല്ലാത്ത ഒരു വർഷമായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങളില്ലാതെ സാമ്പത്തികം ഭദ്രമായ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വർഷക്കാലയളവാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ജോലിയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലയളവ് കൂടിയാണ് ഇത്. എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് കഠിനാധ്വാനം വേണ്ടി വരുന്ന ഒരു സമയമാണ്. എന്നാൽ ആ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. പൊതുവെ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലയളവ്. അത്തം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അത്തം നക്ഷത്രക്കാർ അവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷക്കാലയളവാണ്. അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കുറേ കാലങ്ങളായിട്ട് അവരെ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന
ഒരു സമയമാണ്. പുതിയ വീട്, വാഹനം, വസ്തു ഇതൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലയളവ്. അതുപോലെ തന്നെ കുറെ കാലമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗഭാഗ്യം ഉള്ള ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷ കാലയളവ്. അതുപോലെ ബിസിനസ് പരമായിട്ടൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ്. ബിസിനസ്സിൽ നിന്നൊക്കെ മികച്ച ലാഭം ലഭിക്കുന്നതും ബിസിനസ്സൊക്കെ വളരെ അഭിവൃദ്ധിപ്പെടുന്നതുമായിട്ടുള്ള ഒരു കാലമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇത്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലിയൊക്കെ അന്വേഷിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ജോലി ലഭിക്കുന്നതും ജോലിയിലെ പ്രമോഷനും മറ്റും ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ഈ ഒരു വർഷ കാലയളവിൽ ലഭിക്കുന്നതുമായിരിക്കും. അപ്രതീക്ഷിതമായിട്ടൊക്കെയുള്ള ചില ധന നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു വർഷ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. വിവാഹമൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് വളരെ പെട്ടെന്ന് ഉചിതമായ ജീവിത ബന്ധങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പൊതുവെ വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലയളവ്. ചിത്തിര നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട്, വസ്തു, വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ആ ജോലി ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാരായ ചിത്ര നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ നിന്നൊക്കെ നല്ല നേട്ടങ്ങളും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അത് പ്രത്യേകിച്ച് നവംബർ മാസത്തിന് ശേഷം പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണ് എങ്കിൽ വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. സന്താന സൗഭാഗ്യത്തിൻ്റെ ഒരു വർഷം കൂടിയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലയളവ്. സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് വളരെയധികം സന്തോഷങ്ങൾ ലഭിക്കുന്ന ഒരു വർഷ കാലയളവാണ്. വിദ്യാർത്ഥികളായ ചിത്ര നക്ഷത്രക്കാർക്കും കാലം വളരെ അനുകൂലമാണ്. പഠനത്തിലൊക്കെ നല്ല വിജയങ്ങളും ഉന്നതമായ നേട്ടങ്ങളുമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷ കാലയളവാണ് ഇത്. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷ കാലയളവ്. ജ്യോതി നക്ഷത്രക്കാർക്കും കാലം അനുകൂലമാണ്. എന്നാൽ വർഷത്തിൻ്റെ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെങ്കിലും അതിനുശേഷം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് മാറുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ലഭിക്കുന്ന ഒരു വർഷ കാലയളവാണ്. അതുപോലെ ജോലിയിൽ ഉയർച്ച, പ്രമോഷൻ ഇതിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് നടക്കുന്നതായിരിക്കും. വീട്, വസ്തു, വാഹനം ഇതൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. കുടുംബത്തിലെ മംഗള കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. അതുപോലെ വിവാഹമൊക്കെ നോക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള വിവാഹ ആലോചനകളൊക്കെ വരുന്നതും അത് നടക്കുന്നതുമായിരിക്കും. സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല നേട്ടമുണ്ടാകുന്ന ഒരു വർഷ കാലയളവ് തന്നെയാണ്. ബിസിനസ്സുകാർക്കൊക്കെ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ മികച്ച പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷ കാലയളവാണ്. പൊതുവെ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു വർഷ കാലയളവായിരിക്കും ഈ വരാൻ പോകുന്നത്. വിശാഖം നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ്. എന്നാലും ഗുണാനുഭവങ്ങൾ വളരെ കൂടുതലുള്ള ഒരു സമയം കൂടിയാണ്. കുടുംബ ജീവിതത്തിലൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ആവശ്യമില്ലാത്ത കുറച്ച് ചിന്തകളും മറ്റും മനസ്സിനെ കുറച്ച് അലട്ടുന്നതായിരിക്കും. കുറച്ച് ടെൻഷനൊക്കെ കൂടുന്ന ഒരു സമയമായിരിക്കും. സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ ചെറിയ ചില അസ്വാരസ്യങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല ഉയർച്ച പഠന കാര്യങ്ങളിലും മറ്റും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. പുതിയ വാഹനമൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷ കാലയളവിൽ കാണുന്നുണ്ട്. പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ആ ജോലി ലഭിക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കും. മനസ്സിന് ഇണങ്ങിയ തരത്തിലുള്ള ജോലി ലഭിക്കുന്നതായിരിക്കും. വിവാഹമൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ഈ നവംബർ മാസത്തിന് ശേഷം അനുയോജ്യമായ വിവാഹം നടക്കുന്നതായിരിക്കും.
സാമ്പത്തികപരമായിട്ടും വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷ കാലയളവ്. അനിഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക. ജോലിയൊക്കെ അന്വേഷിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ആ ജോലി ലഭിക്കും എങ്കിലും ജോലിയിൽ തുടർന്ന് കുറച്ച് തടസ്സങ്ങളും വിഷമതകളും ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ജോലിയിലെ ചെറിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് നടക്കുമെങ്കിലും ചെറിയ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിന് ഉണ്ടാകുന്നതായിരിക്കും. പുതിയ വീട് നിർമ്മിക്കാനേ വാഹനം വാങ്ങാനേ ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാകാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് വരവ് ചെലവുകളൊക്കെ ഏകദേശം തുല്യമായ രീതിയിൽ പോകുന്ന ഒരു വർഷം കൂടിയായിരിക്കും. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ഒരു തർക്കം ഉണ്ടാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുക, ഇല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ശത്രുക്കളായി തീരാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ബിസിനസ്സുകാരായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ബിസിനസ് സംബന്ധമായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല, വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ പ്രത്യേകം സൂക്ഷിക്കുക ഈ ഒരു വർഷക്കാലയളവിൽ. ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ചെറിയ ചില വിള്ളലുകളും അസ്വാരസ്യങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ഒരു വർഷക്കാലം കാണുന്നു. അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ചെറിയ ചില തടസ്സങ്ങളൊക്കെ ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. കഴിവതും ഈശ്വരനെ ഭജിച്ച് ജീവിക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. മൂലം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. പുതിയ വീട്, വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വാങ്ങാനുള്ള യോഗം ഈ ഒരു വർഷം കാണുന്നുണ്ട്. കുറേ കാലമായി പിണങ്ങി പിരിഞ്ഞിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആ പിണക്കമൊക്കെ മാറി തിരികെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ബിസിനസ്സുകാരായ മൂലം നക്ഷത്രക്കാർക്കും ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ലാഭമൊക്കെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും. അതുപോലെ പുതിയ സംരംഭമൊക്കെ തുടങ്ങാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു കാലം കൂടിയാണ് ഈ ഒരു വർഷക്കാലയളവ്. സാമ്പത്തികമായിട്ടൊക്കെ വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന ഒരു വർഷം കൂടിയായിരിക്കും. അത് മാറുമെന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. പുതിയ ജോലി ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലിയൊക്കെ ഈ ഒരു വർഷക്കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും. ജോലിയിൽ പ്രമോഷനും മറ്റും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അത് നടക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും. അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിവാഹമൊക്കെ നടക്കാതിരിക്കുകയാണ് എങ്കിൽ ഈ ഒരു വർഷക്കാലയളവിൽ അത് നടക്കുന്നതായിരിക്കും. അനുയോജ്യമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുന്നതിനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ആഗ്രഹിച്ച രീതിയിലുള്ള വിഷയങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക, അതുപോലെ പഠന കാര്യങ്ങളിലൊക്കെ മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുക, ഇതൊക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലയളവ്. എല്ലാം കൊണ്ടും ഗുണ അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു വർഷക്കാലയളവായിരിക്കും ഈ വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. പൂരാടം നക്ഷത്രക്കാർക്കും വളരെ ഗുണകരമായ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലയളവ്. വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയായിരിക്കും. പൊതുവെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെയധികം സന്തോഷവും സമാധാനം ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവായിരിക്കും.
വിവാഹശേഷം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിന്റെ ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു കാലമാണ്. വിവാഹമൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്ന് ചേരുന്നതായിരിക്കും. തൊഴിലിലൊക്കെ വലിയ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടും വലിയ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ബിസിനസ്സുകാരായ പൂരാടം നക്ഷത്രക്കാർക്കും ബിസിനസ്സിൽ വലിയ നേട്ടങ്ങളും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അനുയോജ്യമായ ഒരു കാലമാണ്. നിങ്ങൾ പുതുതായിട്ട് ഏതൊരു സംരംഭം തുടങ്ങിയാലും വളരെ വിജയം ആ സംരംഭത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ ഉയർച്ചയും വിജയവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ്. പുതിയ വീട്, വാഹനം ഇതൊക്കെ സ്വന്തമായി വന്നു ചേരാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. കുടുംബത്തിലെ മംഗള കർമ്മങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലയളവിൽ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മാനസികമായിട്ട് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. ഉത്രാടം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അവർക്കും ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു സമയം തന്നെയാണ്. മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലം കൂടിയാണ്. വിദ്യാർത്ഥികളായ ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് സമയം. അവർ ആഗ്രഹിച്ച രീതിയിൽ പഠനത്തിലും മറ്റും മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തികപരമായിട്ടും നല്ല ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ആ ജോലി ലഭിക്കുകയും അതിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജോലിയിൽ പ്രമോഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ബിസിനസ്സുകാരായ ഉത്രാടം നക്ഷത്രക്കാർക്കും വളരെ അനുകൂല സമയമാണ്. ബിസിനസ്സിൽ നിന്നൊക്കെ മികച്ച നേട്ടങ്ങളും വലിയ ലാഭങ്ങളും ലഭിക്കുന്ന ഒരു വർഷക്കാലയളവായിരിക്കും. ആഗ്രഹിച്ച രീതിയിലൊക്കെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയവും കൂടിയാണ്. വിവാഹമൊക്കെ അന്വേഷിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് അത് ഈ ഒരു കാലയളവിൽ നടക്കുന്നതായിരിക്കും. പുതിയ വീട്, വസ്തു, വാഹനം ഇവയൊക്കെ വന്നു ചേരാനുള്ള ഒരു യോഗവും ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മെച്ചമായിരിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നവംബർ മാസം വരെ കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അവർക്ക് വളരെ ഉയർച്ചയിൽ എത്താൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ നല്ല ഉയർച്ചയിലെത്തുന്നതായിരിക്കും. പുതിയ സംരംഭമൊക്കെ തുടങ്ങുന്നതായിരിക്കും. ആ സംരംഭത്തിൽ നിന്നും മികച്ച സാമ്പത്തിക ലാഭം നേടുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ടൊക്കെ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ട സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് ഈ ഒരു വർഷക്കാലയളവിൽ നടക്കുന്നതായിരിക്കും. നല്ല ബന്ധങ്ങൾ വന്ന് ചേരുന്നതായിരിക്കും. ജോലിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവുമെങ്കിലും ചെറിയ ചില തടസ്സങ്ങൾ ആ ജോലിയിൽ ബാധിക്കുന്നതായിരിക്കും. കുടുംബത്തിലെ മംഗള കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുകയാണ് എങ്കിൽ ഈ വർഷക്കാലം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തിരുവോണം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും. അവിട്ടം നക്ഷത്രക്കാർക്കും അനുകൂല സമയമാണ്. അവർ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. സാമ്പത്തികമായിട്ടൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. പുതിയ ജോലിയൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സുകാരായ ഔട്ടം നക്ഷത്രക്കാർ ബിസിനസ്സിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ടൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ വീട്, വസ്തു, വാഹനം ഇവയൊക്കെ വന്നു ചേരാനുള്ള യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്.
വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ ഉയർച്ചയും നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. പ്രണയിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ സമയം അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് നവംബർ മാസത്തിനൊക്കെ ശേഷം വളരെയധികം തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ഏതൊരു കാര്യങ്ങൾക്കും തടസ്സവും താമസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ പ്രയാസം നേരിടേണ്ടി വരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂല സമയമല്ല. പഠനത്തിലെ അലസത, മടി, തടസ്സം ഇവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. അപ്പോൾ പഠന കാര്യങ്ങളൊക്കെ വളരെ അധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തികമായിട്ട് കുറച്ച് വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചില നഷ്ടങ്ങളൊക്കെ വന്നു ഭവിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. നമ്മൾ സ്വയം എത്ര ശ്രമിച്ചിട്ടും എങ്ങും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ഒരു വർഷക്കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. ഈ ഒരു വർഷക്കാലയളവിൽ ഈശ്വര ഭജനം നടത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ്. പ്രത്യേകിച്ച് ജോലിയൊക്കെ ലഭിക്കുമെങ്കിലും ആ ജോലി സംബന്ധമായിട്ട് ചെറിയ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലം തന്നെയാണ്. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. സന്താനങ്ങളെ കൊണ്ടൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും. വീട്, വസ്തു, വാഹനം ഇവയൊക്കെ സ്വന്തമായി വന്നു ചേരാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്കും നല്ല ഉയർച്ച ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്നതാണ്. ബിസിനസ് സംബന്ധമായിട്ട് നല്ല നേട്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അനുയോജ്യമായിട്ടുള്ള ഒരു കാലമാണ്. ആഗ്രഹിച്ച രീതിയിൽ വളരെ നല്ല ഒരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും ഉള്ള ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. ഉത്രട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. വളരെ അനുകൂലം എന്ന് പറഞ്ഞാൽ രാജയോഗത്തിന് തുല്യമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ഉയർച്ചയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു കാലയളവ്. തൊഴിൽപരമായിട്ടൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മനസ്സിനിണങ്ങിയ തരത്തിലുള്ള ജോലി ലഭിക്കുന്നതായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിലെ ഉയർച്ച, അതുപോലെ സാമ്പത്തിക വർധനവ്, ഇതെല്ലാം ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പ്രമോഷനും ട്രാൻസ്ഫറും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വർഷക്കാലയളവിൽ അത് നടന്നു കിട്ടുന്നതായിരിക്കും. ബിസിനസ്സൊക്കെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബിസിനസ്സിൽ നിന്ന് വളരെയധികം ലാഭവും നേട്ടങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ അത് വളരെ വലിയ വിജയം കൈവരിക്കുന്നതായിരിക്കും. അതിൽ നിന്നൊക്കെ വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. പുതിയ വീട്, വാഹനം, വസ്തു ഇവയൊക്കെ വന്നു ചേരാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ തന്നെ കലാകാരന്മാർക്കും വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവായിരിക്കും. ദമ്പതികൾ തമ്മിൽ വളരെയധികം ഐക്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ടൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള ഒരു സമയവും കൂടിയാണ് ഈ ഒരു വർഷക്കാലയളവ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ കാലമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെയധികം മികച്ച രീതിയിലുള്ള വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മനസ്സിനിണങ്ങിയ രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. രാജയോഗത്തിന് തുല്യമായിട്ടുള്ള
ഗുണഫലങ്ങൾ ഈ ഒരു വർഷക്കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. രേവതി നക്ഷത്രക്കാർക്കും ഈ ഒരു യോഗം തന്നെയാണ്, അതായത് രാജയോഗം തന്നെയുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അവരെ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും, അവരെ ആഗ്രഹിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. വസ്തു വാങ്ങാനും വീട് വെക്കാനും പുതിയ വാഹനം വാങ്ങാനും ഒക്കെയുള്ള യോഗം ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുമിത്രാദികളെ കൊണ്ടും ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ മാനസികമായിട്ട് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. സന്താനങ്ങളെ കൊണ്ടൊക്കെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിൻ്റെ ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷക്കാലം. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുന്നതും ആ ജോലിയിൽ വളരെ പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകുന്നതുമായിരിക്കും. വിദേശ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ജോലി കൊണ്ട് വളരെ നല്ല ഉയർച്ച ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ഉന്നതിയിലെത്തുന്ന ഒരു സമയമാണ്. ബിസിനസ്സുകാരായ രേവതി നക്ഷത്രക്കാർക്കും ബിസിനസ് കൊണ്ട് വളരെയധികം നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിൽ നിന്നൊക്കെ വലിയ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുകയാണ് എങ്കിൽ അത് വളരെ വലിയ വിജയം കൈവരിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ മികച്ച നേട്ടങ്ങളും വിജയങ്ങളും എല്ലാം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള ഒരു യോഗവും ഈ ഒരു വർഷക്കാലയളവിൽ കാണുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ജീവിത നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലയളവ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നടക്കുന്ന ഒരു വർഷമായിരിക്കും. ഈ പറഞ്ഞത് വരുന്ന ഒരു വർഷക്കാലത്തെ 27 നക്ഷത്രങ്ങളുടെയും പൊതു ഫലമാണ്. അതായത് 1196 ചിങ്ങം 1 മുതൽ ഒരു വർഷത്തേക്കുള്ള പൊതു ഫലം. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കനുസരിച്ചിട്ട് ചെറിയ ചില മാറ്റങ്ങൾ ഈ ഫലത്തിൽ വന്നേക്കാം. എന്നിരുന്നാലും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ വരുന്ന ഒരു വർഷത്തെ പൊതുഫലം. നിങ്ങൾ വേണ്ടുന്ന വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.